ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിന്ന് തിരുവനന്തപുരത്താണ് ഉള്ളത്. ഉച്ചയ്ക്ക് ചിക്കൻ കൂട്ടി ചോറൊക്കെ ഉണ്ട്, നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങി. ഉറങ്ങിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു, ഇനി വൈകുന്നേരം വരെ ഇനി എന്താ പരിപാടി? അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇവിടെ തിരുവനന്തപുരത്ത് അടുത്ത് കോട്ടൂർ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിഞ്ഞത്. എന്നാൽ ഞാൻ വിചാരിച്ചു അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചാലോ എന്ന്. അങ്ങനെ അങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്തിട്ട് വണ്ടി എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇത് കാണാം. പിന്നെ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്റെ മോന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതിന് ശേഷം അവനെയും കൊണ്ടാണ് ഇന്ന് ഞാൻ വണ്ടിയിൽ പോകുന്നത്. അവനാണ് ഇന്ന് എന്റെ വണ്ടിയുടെ സാരഥി. അദ്ദേഹമാണ് ഇന്ന് എന്റെ വണ്ടിയുടെ സാരഥി. കണ്ടില്ലേ? ഞാന് ഇപ്പം ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സഞ്ചാരികൾ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ടാവും നല്ല തിരക്കുണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഇതുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ ഒരാൾക്ക് 40 രൂപ വെച്ചിട്ടാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് എടുപ്പോൾ. അപ്പം ഞാൻ 40 രൂപയുടെ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ സമയം 3:20 ആയിട്ടുണ്ട്. ആനയുടെ കുളി തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്കൊന്ന് കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആദ്യമേ ഇവിടെ സംഭവം നടന്ന രാജു എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ആന കാണാവോ? അതൊക്കെ ഇപ്പോൾ മനോഹരമായൊരു ഷെൽട്ടറൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ വന്നപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ചാണ് തോന്നുന്നു. ആള് രാജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം 150 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു ആനയെ കണ്ടത് രാജുവിനെ കണ്ടു. ഇവിടെ അടുത്ത് എന്റെ വേറെ ഒരാളും കൂടി ഉണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. ആമിന എന്നാണ് ഇവിടെ പേര് കേട്ടോ. ഇത് വിതുരയിൽ നിന്ന് 1 വർഷം മുമ്പ് കിട്ടിയതാണ്. ഇതിന്റെ അമ്മ കരണ്ടടിച്ച് ചത്തുപോയത്, അങ്ങനെ കൊണ്ടുവന്നാണ്. ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായിട്ട് ഇദ്ദേഹം ഇവിടെ ഉണ്ട്. ആമിന എന്നാണ് പേര് കേട്ടോ. മുൻകാലങ്ങളിൽ ഇതിനെ കുറച്ചുകൂടെ മുകൾ ഭാഗത്തായിട്ടായിരുന്നു താമസിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഏകദേശം ഇതിന് സ്വാഭാവികമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ തന്നെയാണ് ഇവര് ഓരോ ഷെൽട്ടറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ആകെ ഇത്തിരി പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു കേട്ടോ. അവൻ്റെ കൊമ്പൊക്കെ മുറിച്ച് അതിലെന്തോ ഒരു റിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് കിടന്ന് ആടുക. ഇവിടെ തന്റെ ബോട്ടിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്റെ 1.5 ആനകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. Thank you.
വെള്ളമൊക്കെ കോരി കൊടുക്കുന്നുണ്ട്. വെള്ളം കോരി ഒഴിക്കാൻ പറയുന്നുണ്ട് ആ പാപ്പാൻ കേട്ടോ. അതിപ്പോ വെള്ളം തലയിലേക്ക് കോരി ഒഴിക്കും. അത് അധികം പ്രായമുള്ളതല്ല, ചെറിയ ആനയാണ് കേട്ടോ. സോമൻ ഇതെല്ലാം ചെക്ക് ചെയ്യുക. ആ സോമൻ അത് ഒഴിച്ചു, വെള്ളം തലയിൽ കോരി ഒഴിച്ചു കേട്ടോ. രണ്ടുപേരുടെ മാത്രം കുളിയെ നമുക്ക് കാണാൻ പറ്റിയതെങ്കിൽ മനോഹരമായ കാഴ്ചകളായിരുന്നു നമുക്ക് കാണാൻ പറ്റിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകളാണോ എന്ന് ഞാൻ കരുതുന്നു. പുതിയൊരു വീഡിയോ മാത്രം.